മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനം. കേരള മോഡൽ കോവിഡ് പ്രതിരോധത്തെക്കുറിച്ച് രാജ്യത്ത് ആർക്കെങ്കിലും സംശയം ഉണ്ടോ എന്ന് പിണറായി വിജയൻ ചോദിച്ചതിന് പിന്നാലെയാണ് വിമർശനം ഉയർന്നിരിക്കുന്നത്. ചക്കതലയിൽ വീഴുമ്പോൾ കോവിഡ് കണ്ടെത്തുന്നതാണോ കേരള മോഡൽ? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കേരള മോഡൽ കോവിഡ് പ്രതിരോധത്തെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം 11 ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയോട് ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോട് ഉത്തരവാദിത്തത്തോടെ ചില സംശയങ്ങൾ. ഉത്തരങ്ങൾ വസ്തുതാപരമായിരിക്കുമെന്ന പ്രതീക്ഷയോടെ. കേരള മോഡൽ കോവിഡ് പ്രതിരോധത്തെക്കുറിച്ച് രാജ്യത്ത് ആർക്കെങ്കിലും സംശയം ഉണ്ടോ എന്ന് ഞാൻ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് മറുപടിയായി താങ്കൾ പറഞ്ഞു. എനിക്കുള്ള സംശയങ്ങൾ താഴെ പറയുന്നു. 1. കോവിഡിനെ പ്രതിരോധിക്കുന്നതിൽ മികച്ച മാതൃകയാവണമെങ്കിൽ ആദ്യം വേണ്ടത് പരമാവധി സാമ്പിൾ പരിശോധനകളാണ്. ലോകാരോഗ്യ സംഘടന തുടക്കം മുതൽ പറയുന്ന ടെസ്റ്റ് 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 എന്നത് തന്നെയാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും പറയുന്നത്. 13/4/2020 ICMR ഇറക്കിയ മാർഗനിർദ്ദേശങ്ങളുടെ ആദ്യ ഭാഗത്ത് തന്നെ ഇത് പറയുന്നുണ്ട്. കേരളം പക്ഷേ എന്താണ് ചെയ്തത്? ടെസ്റ്റുകളുടെ എണ്ണം പരമാവധി കുറച്ചു. ടെസ്റ്റുകളുടെ എണ്ണം കുറയുമ്പോൾ രോഗികളുടെ എണ്ണവും കുറവാകും. കോവിഡ് 19 രോഗികളിൽ നല്ല ശതമാനവും അസിംഫോമാറ്റിക് അഥവാ പ്രകടമായ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരാണ് എന്നത് സർക്കാരിന് ഗുണമായി. ഇന്ന് രാജ്യത്ത് പരിശോധനകളുടെ കാര്യത്തിൽ 26 സ്ഥാനമാണ് കേരളത്തിന് ഉള്ളത്. ഇത് മികച്ച മാതൃകയാണോ? 2. സമൂഹ വ്യാപനം ഇല്ല എന്ന് ഉറപ്പാക്കാൻ ആദ്യഘട്ടത്തിൽ തന്നെ കേരളം എന്ത് ചെയ്തു? രാജ്യത്ത് ആദ്യം കോവിഡ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് കേരളം. പ്രവാസികളുടെ മടങ്ങിവരവ് തുടങ്ങിയ മെയ് 7 മുൻപ് കേരളം സമൂഹ വ്യാപന സൂചനകൾ നൽകിയിരുന്നു. ICMR നിർവചനം അനുസരിച്ച് ഉറവിടം കണ്ടെത്താനാകാത്ത രോഗികൾ ഉണ്ടെങ്കിൽ അത് സമൂഹ വ്യാപനത്തിന്റെ ലക്ഷണമാണ്. April 1 വാരം മുതൽ ഉറവിടം കണ്ടെത്താനാകാത്ത നിരവധി രോഗികൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. അത് സമൂഹ വ്യാപനമല്ല എന്ന് കേരളം ഉറപ്പിച്ചത് എങ്ങനെയാണ് എന്ന് അങ്ങ് ശാസ്ത്രീയമായി വിശദീകരിക്കണം. 3. April 77 മുതലുള്ള താങ്കളുടെ വാർത്താക്കുറിപ്പിൽ ഒഗെയ്ൻമെന്റ് ടെസ്റ്റ് എന്നൊന്ന് കാണുന്നുണ്ട്. അത് എന്താണെന്ന് വിശദീകരിക്കണം. April 3 3128 സാമ്പിളുകൾ ഇത്തരത്തിൽ പരിശോധിച്ചിട്ടുണ്ട്. ഇതിൽ  4 പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തി. പിന്നീട് ഒഗെയ്ൻമെന്റ് സാമ്പിളുകളുടെ പ്രത്യേകമായുള്ള കണക്ക് കാണുന്നില്ല. എന്റെ അറിവിൽ യാത്രാ ഹിസ്റ്ററിയോ സമ്പർക്കമോ രോഗലക്ഷണമോ ഇല്ലാത്തവരെ പരിശോധിച്ച് സമൂഹ വ്യാപന സാധ്യത പഠിക്കുന്നതാണ് ഒഗെയ്ൻമെന്റ് ടെസ്റ്റ്. ശരിയല്ലെങ്കിൽ അത് എന്താണെന്നും മെയ് 2 മുതൽ ഇത്തരത്തിൽ എടുത്ത സാമ്പിളുകൾ എത്രയെന്നും അതിന്റെ റിസൾട്ട് എത്രയെന്നും വ്യക്തമാക്കണം. ഒഗെയ്ൻമെന്റ് സാമ്പിളുകൾ RT-PCR ടെസ്റ്റാണോ അഥവാ ആന്റിബോഡി ടെസ്റ്റാണോ നടത്തിയതെന്നും വ്യക്തമാക്കണം. 4. ICMR മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് സാരി സിവിയർ അക്യൂറേറ്റ് റെസ്പിറേറ്ററി ഇൽനെസ്സും ഇലി ഫീവർ കഫ് സോർത്രോട്ട് റണ്ണീനോസ് ഉള്ളതുമായ രോഗികളുടെ കോവിഡ് പരിശോധന നടത്തണം. ഇത് നടത്തിയിട്ടുണ്ടോ? ഇനം തിരിച്ചുള്ള കണക്ക് തരുമോ? അവയുടെ ഫലം നൽകിയ സൂചന എന്താണ്? 5. പ്രവാസികളുടെ ക്വാറന്റൈൻ സംബന്ധിച്ച കാര്യങ്ങളാണ് അടുത്തത്. ശരിയാണ്, പ്രവാസികളുടെ മടങ്ങിവരവ് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മെയ് 5 പുറത്തിറക്കിയ ഉത്തരവിൽ തന്നെ ക്വാറന്റൈൻ ചിലവ് സ്വന്തമായി വഹിക്കണമെന്ന് പറയുന്നുണ്ട്. ഇത് പക്ഷേ നിർബന്ധമായി എന്നില്ല. ഏതെങ്കിലും സംസ്ഥാനങ്ങൾ പണം ചിലവിടാൻ തയ്യാറെങ്കിൽ തടയുമെന്ന് കേന്ദ്രം പറഞ്ഞിട്ടില്ല. എന്റെ സംശയം, കേന്ദ്ര മാർഗനിർദ്ദേശം പിന്തുടരാനായിരുന്നു തീരുമാനമെങ്കിൽ അങ്ങയുടെ സർക്കാർ മെയ് 7 കേരള ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പ്രവാസികളുടെ ക്വാറന്റൈനിനായി കേരളം ഏതാണ്ട് 2.40 ലക്ഷം കിടക്കകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും അതിൽ 1.53 ലക്ഷം അന്നു തന്നെ തയ്യാറാണെന്നും പറഞ്ഞത് എന്തിന്? ഇതിനു പുറമെ പണം കൊടുത്ത് താമസിക്കാൻ തയ്യാറായവർക്കായി 9,000 മുറികൾ വേറെ കണ്ടെത്തിയിട്ടുണ്ടെന്നും ഹൈക്കോടതിയിൽ പറഞ്ഞു. 1.53 ലക്ഷം കിടക്കകൾക്ക് ഇപ്പോൾ എന്ത് സംഭവിച്ചു? 6. പ്രവാസികൾക്ക് 14 ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ എന്ന് കേന്ദ്രം പറഞ്ഞപ്പോൾ അതിനെ ആദ്യം എതിർത്ത സംസ്ഥാനമാണ് കേരളം. ഹോം ക്വാറന്റൈൻ വിജയകരമാക്കിയ സംസ്ഥാനമാണ് കേരളമെന്ന് താങ്കൾ ആവർത്തിച്ചു പറഞ്ഞു. അങ്ങനെ രാജ്യത്തെ ഹോട്ട്സ്പോട്ടുകളിൽ നിന്നെത്തിയവരെ പോലും വീടുകളിലേക്ക് പറഞ്ഞയച്ചു.
ആ ഹോം ക്വാറന്റൈൻ വിജയകരമാണെങ്കിൽ പുറമേ നിന്നെത്തിയവർ മൂലം COVID-19 സമൂഹത്തിൽ പടരില്ലല്ലോ. അപ്പോൾ ആ ആശങ്ക അടിസ്ഥാനരഹിതമല്ലേ? ദിനം പ്രതി 100 കണക്കിന് ക്വാറന്റൈൻ ലംഘനങ്ങൾ ഉണ്ടാകുന്നത് ആരുടെ പരാജയമാണ്? 7. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ശ്രമിക ട്രെയിനിൽ വരുന്നവർ കേരള സർക്കാരിന്റെ കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്നും അല്ലാതെ വരുന്നവർക്ക് കനത്ത പിഴ ഇടുമെന്നും അങ്ങ് പറയുന്നു. കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ട്രെയിനിലെ PNR നമ്പർ ചോദിക്കുന്നുവെന്ന് പറയപ്പെടുന്നു. ശ്രമിക ട്രെയിനുകളിൽ PNR നമ്പർ ഇല്ലാത്തതിനാൽ രജിസ്റ്റർ ചെയ്യാൻ ആവുന്നില്ല എന്ന് ഇതര സംസ്ഥാനങ്ങളിലെ മലയാളികൾ പറയുന്നു. ഇതിന് എന്താണ് മറുപടി? മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്തതുപോലെ ആദ്യം തന്നെ സ്വന്തമായി ട്രെയിൻ അറേഞ്ച് ചെയ്ത് നോർക്കയുടെ പട്ടിക പ്രകാരം മുൻഗണന അനുസരിച്ചുകൊണ്ട് ആളുകളെ കൊണ്ടുപോയിരുന്നുവെങ്കിൽ ഈ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുമായിരുന്നു. 8. ഇതര സംസ്ഥാനങ്ങളിൽ പലപ്പോഴും ഹോട്ട്സ്പോട്ടുകളിൽ കുടുങ്ങിപ്പോയ മലയാളികളെ രക്ഷപ്പെടുത്താൻ അങ്ങയുടെ സർക്കാർ നേരിട്ട് സ്വീകരിച്ച നടപടികൾ എന്തെല്ലാമാണെന്ന് വിശദീകരിക്കാമോ? 9. കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർക്ക് രോഗബാധയുണ്ടാകുന്നത് എങ്ങനെയാണ്? ഇവർ എല്ലാവരും നേരിട്ട് കോവിഡ് രോഗികളെ പരിചരിച്ചവരാണോ? തടവുകാർക്ക് രോഗം കണ്ടെത്തുകയും പോലീസുകാരും മജിസ്ട്രേറ്റും അടക്കം നിരീക്ഷണത്തിലാവുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? ചക്ക തലയിൽ വീഴുമ്പോൾ കോവിഡ് കണ്ടെത്തുന്നതിനെ താങ്കൾ കേരള മോഡൽ എന്ന് വിശേഷിപ്പിക്കുമോ? 10. മാഹിക്കാരൻ കണ്ണൂരിൽ മരിച്ചാൽ കേരളത്തിന്റെ പട്ടികയിൽ വരില്ല, പക്ഷേ കോയമ്പത്തൂരിൽ ചികിത്സയ്ക്ക് പോയി അവിടെ മരിച്ച പാലക്കാട് സ്വദേശിയെ കേരളത്തിന്റെ പട്ടികയിൽ പെടുത്തിയിട്ടുണ്ടോ? 11. മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ഞാൻ പങ്കെടുത്തില്ല എന്ന ആക്ഷേപത്തെക്കുറിച്ച്, കേരളത്തിന് പറയാനുള്ള കാര്യങ്ങളിൽ കേന്ദ്ര നിലപാട് അറിയാനായിരുന്നു എന്നെ പ്രതീക്ഷിച്ചതെന്ന് താങ്കൾ പറഞ്ഞത് കേട്ടു. കേന്ദ്രത്തിന്റെ വിശദീകരണം പറയണം എന്ന നിലയിൽ എന്നെ ക്ഷണിച്ചതിന്റെ രേഖ ഒന്ന് പുറത്തുവിടാമോ? ഡൽഹിയിൽ വന്ദേ ഭാരത് മിഷൻ പോലൊരു വൻ ദൗത്യത്തിന്റെ ഭാഗമായിരിക്കുന്ന എനിക്ക് ഏതെങ്കിലും ജില്ലാ കളക്ട്രേറ്റിൽ വരണം എന്നൊരു പൊതു അറിയിപ്പ് മാത്രമാണ് കിട്ടിയത്. എന്റെ ഓഫീസിലേക്ക് കോൾ കണക്ട് ചെയ്തുവെന്നും ഞാൻ വേഗം പോയി എന്നും താങ്കൾ പറഞ്ഞു. ആ കോളിൽ എന്നെ കണ്ടതിന്റെ ദൃശ്യങ്ങൾ കൂടി അങ്ങ് പുറത്തുവിടണം. വസ്തുതാപരമായ ഉത്തരങ്ങൾ പ്രതീക്ഷിക്കുന്നു. മഹാമാരിയുടെ കാലത്ത് രാഷ്ട്രീയം പറയാൻ എനിക്ക് താല്പര്യവുമില്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.